കടലാസിന് ജീവനേക്കാൾ വില നൽകിയതാര്? പണമെന്ന കടലാസിന് ജീവനേക്കാൾ വില നൽകിയതാര്? പണത്തിനായി ഇന്ന് മണ്ണിൽ കൊലയും വഞ്ചനയും നടത്തിയിടുന്നു. പണമെന്നു കേട്ടാൽ ജനം നോട്ടമില്ലാതോടിടുന്നു. കേട്ട വഴിയേ പണം കൂട്ടുവാനൊരു ജനതയും മാന്യതയിൻ വേഷത്തിൽ ചില കൂട്ടരും. ഇങ്ങനെത്ര കൂട്ടുകാർ മുങ്ങിയാലും പാഠം പഠിക്കില്ല നാട്ടുകാർ. പുഞ്ചിരി കൊണ്ടു നമ്മെ വഞ്ചിച്ചിടും, സത്യം അവരെ നാം വിശ്വസിക്കും. പണമെന്ന കടലാസിന് ജീവനേക്കാൾ വില നൽകിയതാര്? പണത്തിനായി ഇന്നു മണ്ണിൽ കൊലയും വഞ്ചനയും നടത്തിയിടുന്നു. അധികാരികൾ തൻ കീശ നിറച്ച് കൊട്ടേഷൻ ടീമുകൾ നാട്ടിൽ വിലസി. മാഫിയകൾ വാണിടും നാട്ടിലിന്ന്. മാറ്റം ലഭിക്കുമോ ഉലകിലിന്ന്? രക്തം കണ്ടു മനം മരവിച്ചുപോ. സ്നേഹം പണത്തിനായി നശിച്ചുപോയി. പണമെന്ന കടലാസിന് ജീവനേക്കാൾ വില നൽകിയതാര്? പണത്തിനായി ഇന്നു മണ്ണിൽ കൊലയും വഞ്ചനയും നടത്തിയിടുന്നു. പണമെന്നു കേട്ടാൽ ജനം നോട്ടമില്ലാതോടിടുന്നു. കേട്ട വഴിയേ എന്താ വേണ്ടേ? 250 പഞ്ചസാരയും ഒരു പാക്കറ്റ് കാപ്പിപ്പൊടി. ഇപ്പൊ തരട്ടാ. പൈസ മോളെ? പൈസ ഇല്ല. ഇങ്ങോട്ട് പൈസ ഇല്ലെങ്കിൽ സാധനം കൊണ്ടോട്ട. ഓശാരത്തിന് വേണ്ടിട്ട് ഇങ്ങോട്ട് വരും. പിന്നെ അല്ലടാ പറയാനെ, എന്തേ എന്ത് പണി ഈ ചെയ്തത്? ആ കുട്ടിയുടെ സാധനം പിടിച്ചു വാങ്ങേണ്ട വല്ല ആവശ്യം കണക്കുണ്ടോ? കായില്ലെങ്കിലേ പിന്നെ തരൂലേ. പിന്നെ നിങ്ങൾക്കിപ്പോ അങ്ങനെയൊക്കെ പറയാം. കൂറി വിളിച്ചിട്ടും തറി വിളിച്ചിട്ടും ഇവിടെ സാധനങ്ങൾ കൊണ്ടുവരുന്നത് വാങ്ങുന്നോടത്ത് കടം കിട്ടുമോ? ഇല്ല. പിന്നെ നാട്ടുകാർക്ക് ഒരു കാര്യമുണ്ട്. 100-200 കടം വാങ്ങാൻ ഇങ്ങോട്ട് വരും. കിലോ കണക്കിന് പൈസ കൊടുത്ത് വാങ്ങാൻ ഓല അങ്ങോട്ടും പോകും. ഈ പറയുന്ന നിങ്ങളും ഇല്ല എനിക്ക് കുറച്ച് പൈസ തരാ. എന്നാലും ഇജ്ജിപ്പോ ഈ കുട്ടികളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞ അവറ്റങ്ങൾക്ക് ഇപ്പൊ എന്താ അറിയാ? നാട്ടുകാരുടെ കാര്യത്തിൽ അണക്കത്ര വിഷമമുണ്ടെങ്കിൽ ആ പൈസ ഇജ്ജ എന്നാളെ ഓലിപ്പാത്ര പാവങ്ങളൊന്നുമല്ല. ആ ദുബായിക്കാരൻ ആസാറിന്റെ മോളാ. മാസാമാസം നല്ല അയക്കുണ്ടാവും. ഒരു മൂപ്പര് നമ്മളെ പഠിപ്പിക്കാൻ പറ്റുന്നേ. എന്താ മോളെ പേടി തുറന്നിട്ടില്ലേ? എന്തിനാ ജി വിഷമിക്കണത്? പീടിയ തുറക്കാഞ്ഞിട്ടല്ലുമ്മ, തന്ന സാധനം പീടിയക്കാരൻ തന്നെ അങ്ങനെ മേടിച്ചു. സാരല്ല മോളെ, ഇപ്പൊ കായ അയച്ചാ നമുക്ക് തോനെ സാധനം വാങ്ങാം. ആരത് മുനീറോ? മൂപ്പര കായ എത്തിയില്ലല്ലോ. നാളെ മറ്റന്നാളെ എത്തും. ജൊന്ന് സമാധാനിക്ക്. കൊറേ ദിവസമായി നാളെ മറ്റന്നാളെ പറച്ചിൽ തുടങ്ങിയിട്ട് എനിക്കെന്റെ പൈസ കിട്ടിയേ പറ്റുള്ളൂ. ജി രണ്ടു ദിവസോട് ക്ഷമിക്ക്. മൂപ്പര് 2-3 മാസമായി നന്നായി കായ അയച്ചോണ്ടിരുന്നതാ. ഇപ്പൊ എന്താണോ ആൾക്ക് പറ്റിയത്? ഓൽക്കെന്ത് പറ്റാനാ? അവിടെ അറബി പെണ്ണുകളൊക്കെ കാണുമ്പോ അന്നെ പിന്നെ ആര് വരികയാണ്? അതും ഇതും പറയണ്ട. അന്റെ കായ ഞാൻ ആരോടെങ്കിലും വാങ്ങിയിട്ടായാലും വേണ്ടില്ല. നാളെ മറ്റന്നാൾ അങ്ങോട്ട് തരും. അല്ല അതിപ്പോ പൈസ വേണമെന്നില്ല, വേറെന്തെന്നാലും മതി. കൊറേ കാലായി അർത്ഥം വെച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പട്ടിണി കിടന്ന് മരിച്ചാലും ആ വക കാര്യത്തിന് എന്നെ കിട്ടൂല. ഈ മര്യാദക്ക് ഇറങ്ങി പോകുന്നുണ്ട് അവിടുന്ന്. അന്റെ കൈ കടം വാങ്ങിയിട്ടായാലും തരും. എന്താ എന്താ പ്രശ്നം റസീന? ദുബായിക്കാരുടെ പെണ്ണുങ്ങള് ആരോടെങ്കിലും ഒരു 10 ഉറുപ്പ്യ കടം വാങ്ങിയ ഓല് പിന്നെ അത് കാണുന്നത് വേറൊരു അർത്ഥത്തിലാണ്. ഇവരൊക്കെ ഗൾഫിൽ പോകുമ്പോ ഓല പെണ്ണുങ്ങളോട് ഓരോരുത്തരൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ അവർക്ക് അതിന്റെ വേദന അറിയൂ. അതൊക്കെ പോട്ടെ, എനിക്ക് നേരല്ല. നിങ്ങൾ ആശുപത്രി പോണെന്ന് പറഞ്ഞിരുന്നല്ലോ, ഏത് ആശുപത്രിയിലാ പോകേണ്ടത്? മരുന്നിന് കൂടി കായില്ലാത്ത ഞങ്ങൾ ഏത് ആശുപത്രി പോവാനാ? ഗവൺമെന്റ് ആശുപത്രി പോവാം. ഞങ്ങൾ ഡ്രസ്സ് മാറി വരട്ടെ. ഇതല്ലാതെ മുന്നേറിൻ്റെ അടുത്തൊക്കെ പൈസ കടന്നു ഓൻ പൈസക്ക് വേണ്ടി ആളെ കൊല്ലാനും കൂടി മടിക്കാത്തതാണ്. പൈസ ഇല്ലെങ്കിൽ പിന്നെ തന്നാ മതി, ഒന്നിച്ച് വാങ്ങിക്കോളാം. മൂപ്പനാട് ദുബായിക്ക് പോയതാ ആകെ ഇടങ്ങാറായത്. ഇവിടെ തന്നെ വല്ല കൂലിപ്പണി എടുത്ത് ജീവിക്കായിരുന്നെങ്കിൽ ഇത്ര സ്വീപ്പാവൂലായിരുന്നു. അല്ല ഞാനിവിടെ കാത്തു നിൽക്കണോ അതോ പോണോ? വേണ്ട, എനിക്ക് വേറെ ഓട്ടം ഉള്ളതല്ലേ. ഞങ്ങൾക്ക് വേണ്ടി എൻ്റെ ഉള്ള ഓട്ടം കൂടി കളയണ്ട. ഞാൻ പോട്ടെ. വാ മോളെ. എന്തോ ഓട്ടം! നമ്മളെ പോലുള്ള വയസ്സന്മാർക്കൊക്കെ ഇപ്പൊ ഓട്ടമുണ്ടോ? ഓട്ടമൊക്കെ ഇതാ ഇവരെ പോലുള്ള ചെറുപ്പക്കാർക്കല്ലേ. ഓരോരുത്താണെങ്കിൽ വാടകയും കുറവാ. പിന്നെ ചില താത്താർക്കാണെങ്കിൽ അവരല്ലാതെ പഞ്ചാര വാക്കും പറയുകയാണെങ്കിൽ പിന്നെ വാടകയും കൊടുക്കണ്ട. പാതിരാത്രിയിലോ മറ്റോ വല്ല ആശുപത്രിക്ക് പോകേണ്ടി വന്നാ ഈ പറഞ്ഞ പാർട്ടിയൊക്കെ ഓടി നമ്മളെടുത്ത് വരും. ആ സമയത്ത് ഇവരൊക്കെ വിളിച്ച വല്ല ബാറിലോ സിനിമാ ഹാളിലോ ആയിരിക്കും. പിന്നെ ഇവരെയും കൊണ്ട് നേരം വെളുക്കോളം നമ്മൾ കെട്ടിവലിക്കണം. വാടകയാണെങ്കിലോ അതും കടവും. ലൈസൻസ് ഉണ്ടോ ബേഡ്ജ് ഉണ്ടോ ഒരു അലക്കി ഉണ്ടാവില്ല. അതൊക്കെ ഈ നമ്മളെ പോലത്തെ വയസ്സന്മാരെത്തുണ്ടാവും. നാട്ടിൽ നായ്ക്കളെ പെരുത്ത പഞ്ചായത്തിൽ പോയി പറഞ്ഞാൽ അവരെ ഒന്ന് കൊല്ലും. ഈ ഓട്ടോറിക്ഷ അങ്ങനെ പെരുത്ത എവിടെ പോയി പറയാനാ? അല്ല നമ്മളെ സെക്യൂറാണല്ലോ വരുന്നത്. എന്താ പരിപാടി? നല്ല കാശാണല്ലോ. വല്ല കള്ളക്കടത്താണെന്നാ തോന്നുന്നത്. ഏയ് അതൊന്നുമില്ല, മൂലയന്മാരാണല്ലോ എൻ്റെ കമ്പനിക്കാര്. വണ്ടി എടുക്ക. ഒരു ദുബായിക്കാരൻ്റെ പെണ്ണ ഈ മഴയത്ത് ആ കുട്ടിയെ നനയിച്ചുകൊണ്ട് പോണ കണ്ടില്ലേ? ഒരു ഓട്ടോ വിളിച്ച് പോയിക്കൂടെ അവൾക്ക്? നമ്മൾ ഉസ്താദല്ലേ, ഒന്ന് കൊണ്ടിരുത്തിക്ക, ഒന്ന് കൊണ്ടിരുത്തിക്ക. അസ്സലാമലൈക്കും. വലൈക്കും സലാം. അവിടെ വെച്ചോളിന്ന്. നമ്മൾ ആമിൻതാത്തല്ലേ? വാ മോളെ, നമുക്ക് പോയി നോക്കാം. അല്ല ആമിൻതാത്ത, എന്താ നിങ്ങൾ ഇവിടെ പെരയും കൂടിയൊക്കെ ഒഴിവാക്കി നിങ്ങൾ ഇവിടെ തന്നെ കൂടിയാ? ഞാനിപ്പോ വെടിയാടി, ഞാനിന്റെ പൊരയും പറമ്പൊക്കെ വിറ്റ് എത്ര കാലാച്ചിട്ടാ നാട്ടുകാര് മരുന്നിനും ചെലവിനൊക്കെ എനിക്ക് തരാ. എന്ത് പൊട്ടത്തരങ്ങൾ കാണിച്ച് ആ പൈസ അങ്ങനെ തന്നെ തീരൂലേ? ഇതങ്ങനെ പോണ പൈസ അല്ല മോളെ, മുതലിട്ട് പോവൂല്ല. ഞമ്മക്ക് മാസം 7,000 8,000 ഒക്കെ ആയിട്ട് കിട്ടുകയും ചെയ്യും. ആ എന്ത് പണി ആമിനത്തങ്ങൾ ചെയ്തിക്കണേ? അതെ അന്നോടായതുകൊണ്ട് പറയാ, ഇത് മൊയ്ലിയാമാര് വലിയ വലിയ കച്ചവടം ചെയ്യാ. ആദ്യം ഹിന്ദുക്കളോടും പെണ്ണുങ്ങളോടൊന്നും വാങ്ങിയിരുന്നില്ല, ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓരോ വലിയ വലിയ കച്ചവടം ചെയ്യും, അതിന്റെ ലാഭം നമുക്ക് മാസാമാസം തരുകയും ചെയ്യും. അത് പലിശയായിക്കൂലേ ആമിനത്ത? ഏയ് അല്ലല്ല, ഇതാ ആലിമങ്ങളാ. ഓല് പെണ്ണുങ്ങളെ മൂത്ത് കണ്ണെടുത്താ നോക്കൂല, അത്ര ആലിമങ്ങളാ. ഓല് പലിശ കച്ചവടമൊന്നും ചെയ്യൂല. അല്ല അന്റെ പാടിപ്പ എന്താടി? എന്റെ പാട് പറഞ്ഞിട്ടിപ്പോ മാപ്പിള പോയിട്ട് 3-4 മാസം നല്ല പോലെ കാശും വീടിയൊക്കെ ഉണ്ടായിനി. പിന്നെ 5-6 മാസമായിട്ട് ഒരു വിവരമില്ല. അപ്പച്ചി അന്വേഷിച്ചില്ലേ? വിളിച്ചപ്പോ ഫോൺ കട്ടാ. പരിചയക്കാരെ കൊണ്ട് അന്വേഷിച്ചപ്പോ അവിടുന്ന് ചാടിക്കണെന്ന് അറബി പറയണ്. നിന്റെ കാര്യം ഇപ്പോ ആകെ കഷ്ടത്തിലാ. അല്ലടി, അന്റെ ആ പൊരക്ക് എന്റെ പേര് തന്നെയാണോ? നിന്റെ പണ്ടം വിറ്റ് പേടിച്ചതുകൊണ്ട് അതിന്റെ പേര് തന്നെയാ. ഇച്ചൊരു കാര്യം ചെയ്യേ, അന്റെ കാതിലും കഴുത്തിലുള്ളതും പൊരേന്റെ ആധാരം കൂടി പണയം വെച്ച് കുറച്ച് കാശുണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നിട്ടാള്. എന്നാലടക്ക് മുതലിട്ട് പോവില്ല, മാസാമാസം ചെലവിനുള്ളതും അതി കൂടുതലും കിട്ടും. എന്നാ ഞാനീ പറഞ്ഞ ഒന്ന് ശരിയാക്കട്ടെ, നമുക്ക് രണ്ടാക്കും കൂടി പോകാം. പിന്നെ അല്ലാണ്ട് നിങ്ങൾ അതെനിക്കും ഒന്ന് ശരിയാക്കി തരണോ? അത് ഈ പേടിക്കണ്ട, ഒക്കെ ഞാൻ അടക്കം ശരിയാക്കി തരാം. കുറച്ചാണ്ട് മാറി നാളി ഉസ്താദ് വരുന്നുണ്ട്. ഇവിടെ പെണ്ണുങ്ങളാരും അങ്ങനെ കടത്താറില്ല. നിങ്ങൾ ബാങ്കിൽ അക്കൗണ്ട് തുറക്കണം, അതിന്റെ നമ്പർ ഇവിടെ തരണം, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടി വരും. ഇവിടേക്ക് പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് ഉസ്താദ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അല്ല ഇതിപ്പോ എന്ത് കച്ചവടാ? അതൊന്നും നിങ്ങൾ നോക്കണ്ട, ഇതൊക്കെ വലിയ കച്ചവടാ. അപ്പൊ ഇതിന് നഷ്ടം വന്നാലോ? അതൊന്നും പേടിക്കണ്ട, ഇത് അത്രയും വലിയ ആലിമകൾ നടത്തുന്ന സംഗതിയാ, പടച്ചോന്റെ ബർക്കത്തുള്ള സംഗതി. ജിങ് പോരെ, തിരിഞ്ഞിക്കണ്ട, അന്റെ ഒരു പേടി. നമ്മളെ സുന്ദരനല്ലാതെ ഒരു രസം കാണിച്ചു തരാം. എന്തിനാ മുനീറ വെറുതെ വേലി കടക്കണ പാമ്പിനടുത്ത് തോളിടുന്നു? സുന്ദര, ഒരു 500 രൂപ കടന്നിരോ? 500, 1000, 10000 കടം. ഇതിന്റെ വല്ല പണിണ്ടായിരുന്നു നിനക്ക്? അല്ല അതുപോലത്തെ ഒരു കുരിശാണല്ലോ ആ വരണത്. ആ നമ്മളെ ഉസ്താദല്ല വരണേ, നമുക്കത് നീച്ചെന്നാലോ? അയാള് കണ്ട എഴുന്നേറ്റാൽ പോരെ, എന്നാലല്ലേ അയാളെ ബഹുമാനിച്ചു എന്ന് അയാൾക്ക് തോന്നുള്ളൂ. അവിടെ ഇരിക്കേ, നിങ്ങളെ എണീച്ചു നിന്നോളൂ, ഞാൻ ഓടുകയാണ്. நிக்கடா அடடா நிக்க நிக்க அவட நிக்க ஏய் ഒന്ന് പറയണ്ട இந்த போற கூடிட்டு காரில்ல അയിനല്ല இந்த போற കൂടിട്ട് കാറില്ല ഇന്നെ പോറ കൂടിട്ട് കാറില്ല എന്നെ കിട്ടൂല പോയ എവിടത്തട്ടാ പോകാന്നല്ല അന്നെ പിടിച്ചിട്ടന്നെ നിൽക്കൂ ഏയ് നിക്ക് നിക്ക് നിക്കനോ இந்த പോറ കൂടിട്ട് മൂലരെ കാറില്ല കിട്ടൂല ഹൈ ഹൈ നിങ്ങൾ കാണാത്ത നിങ്ങൾ കേറാത്ത സ്ഥലമുണ്ട് ഹൈ എന്താ അല്ലോ പടച്ചോനെ ഇവ എവിടക്ക കേറിയ അള്ളാഹു സബാന ഏയ് എവിടേക്കെങ്ങായി രാവിലെ തന്നെ കള്ളുമോന്താൻ പോവുക ഇപ്പം നിങ്ങളെ ആൾക്കാർ ചെക്കന്മാർ രാവിലെ തന്നെ വന്ന് മോന്തി പോണോണ്ട് ഞങ്ങൾ പഴയ കള്ളുടിയന്മാർക്ക് ഒരു തുള്ളി കിട്ടാനില്ല. അപ്പം രാവിലെ തന്നെ വന്ന് കുറച്ച് വാങ്ങിക്കൊണ്ട് വെച്ചാൽ വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നാൽ രണ്ട് തുള്ളി അടിക്കാലോ. അതല്ല നിങ്ങളെന്താ ഇപ്പം ഇവിടെ കിടന്ന് കറങ്ങണത്? ഒന്നും പറയണ്ട, ആ കള്ള ഷെരീഫ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയിരിക്കണേ. ഓമ്പല്ല കടലിനെങ്ങാനും ചാടിയിരിക്കുകയാണെങ്കിൽ ഞാൻ നീന്തി പിടിച്ചിരുന്നു. ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറാൻ പറ്റൂലല്ലോ ചങ്ങായി. ഇങ്ങളെടുത്തൊന്നും അവൻ പൈസ കടം മേടിച്ചിട്ടുണ്ടാവൂല്ലേ? എന്നാൽ അത് കിട്ടണ കാര്യം കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അവനും കൂട്ടുകാരും ഉള്ളത് മോന്തി തീർക്കണതിൻ്റെ മുമ്പേ ഞാൻ ലേശം മേടിച്ച് കൊണ്ടോട്ടെ, എന്നാലല്ലേ പണി കഴിഞ്ഞ് വന്നാൽ ലേശം അടിക്കാൻ പറ്റുള്ളൂ. ഓരോരുത്തർ എന്താ ഇപ്പൊ കാട്ട അല്ല പോയാലോ എന്താ പടക്കണെന്ന് പറയണത്? നിങ്ങളാ പിന്നെ കൂടെ അങ്ങോട്ട് ചെന്നോളി, അവിടെ മാന്യമാർക്കിരിക്കാൻ സ്ഥലമുണ്ട്. അന്നെ പോലത്തെ ഒരു ഇബിലീസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളില്. ആ ഷെരീഫ് ഓനെ പോയി വേഗം വിളിച്ചോണ്ടടാ. രാവിലെ തന്നെ നാല് കാലുമല നിക്കണത്. നിങ്ങൾ ഇവിടെ തന്നെ ഞാൻ വിളിച്ചോണ്ട് വരാം. ഷെരീഫേ 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 കാണാനല്ലോ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറാം. അതെ അതെ ഷെരീഫിനെ നിങ്ങൾ പിടിക്കാൻ കണ്ട. ആ പണ്ടത്തെ മാതിരിയല്ലേ ഞങ്ങള് കള്ളുടിയന്മാർക്കൊക്കെ ഒരു സംഘടനയുണ്ട് ഇപ്പോ. ഒരു കുടിയും വൈക്ക കയറുന്ന ഓനെ ഞങ്ങൾ പെരലെത്തിക്കും. ആ കള്ളുകൂടിയെ ആരെങ്കിലും തൊട്ട ഓനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും. ആ സംഘടനയുടെ സെക്രട്ടറിയാ ഷെരീഫ്. ഇനി ഇങ്ങനെ അങ്ങക്ക് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു നാല് കള്ളുടിയന്മാർക്ക് അച്ചാറ് കൊടുക്കാൻ തീർച്ചയാക്കിക്കോളി. അവസാന കാലഘട്ടത്തില് 74 വിഭാഗം ഉണ്ടാവും എന്ന് പറഞ്ഞാല് ഒന്ന് കള്ളുടിയന്മാരെ ഒരു ബോണ്ട. ആ ഇപ്പൊ തരാടാ. ബോണ്ടൊക്കെ നല്ല ഉറപ്പാന്നാ കഴിച്ചോ. കുഞ്ഞാലിയെ ഒരു ചായ ഉണ്ട് എടുത്താ? ഒന്നുമില്ല. ഇതാ അവിടെ ഉണ്ടായിരിക്കണു കൊറേ ഹമുക്കുകള് കൊറേ ഉണ്ടാ കള്ളു സാപ്പില്. എന്താ പോലെ വിചാരം നാവോ? കൊറേ ഉണ്ടാ പൊമ്പക്കാട്ടിലിരുന്ന് ചീട്ട് കളിക്കണ്. പാഹർക്ക് വല്ല കമ്മ്യൂണിസ്റ്റ് ആപ്പിയും പറിക്കാൻ പോയിക്കൂടെ? ആ പഹേര കഥ പറയാതിരിക്കാൻ നല്ലത്. അന്ത്യായ അങ്ങാടിക്കൊന്ന് പോയി നോക്കണം. തിരിയണ പോയി, മറിയണ കോയി, കത്തുണ കോയി, നമ്മളെ പുഞ്ച കോയിക്കോൽ പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് ഞമ്മളിങ്ങനെ അരിഞ്ഞെടുക്ക. അത് ഷവർമ എടുക്ക. ഗൾഫിൽ നിന്ന് ക്യാൻസൽ ആയി വരണോല് ചെയ്തു വെച്ച ഒരു പരിപാടിയാണത്. എന്ത് വർമ്മയായാലും അതൊക്കെപ്പാടെ കയറ്റിട്ട് നട്ടപ്പാതിര 12 മണിക്കൊക്കെ വന്നാല് തള്ളാരെ പൂതി എന്റെ കുട്ടികൾ പട്ടിണി കിടക്കാന്നാ ഓർക്കുണ്ട്. ഈ പഴഞ്ചോറും മത്തിച്ചാറൊക്കെ പിടിക്കണേ. ചെക്കന്മാരെ കാര്യമൊന്നും പറയണ്ട, എനിക്കുണ്ട് 3 ആള്. അതിൽ 2 ആള് എന്നെ നായേന്നാ വിളിക്കല്. ഒരുത്തന് ഞാൻ കുറച്ച് വിവരവും വിദ്യാഭ്യാസം ഒക്കെ പഠിപ്പിച്ചു. ഓ മാത്രം എന്നെ നായാന്നാ വിളിച്ചത്. അതൊക്കെ പോട്ടെ, ഇന്ന് റിലീസ് പടം ഉള്ളതാണല്ലോ, അതിന് പോകാൻ വല്ല വഴിയുണ്ടോ? ഇന്ത്യക്ക് ഒന്നുമില്ല. ഇന്നലെ തന്നെ നമ്മൾ പോയത് ഇന്നലെ പെരേന്ന് കറണ്ട് ബില്ല് അടയ്ക്കാൻ വന്ന പൈസ. ചേട്ടാ നമുക്കൊരു മോട്ടോർ സൈക്കിൾ വാടക എടുത്തിട്ട് മാല പൊട്ടിക്കാൻ പോയാലോ? നമ്മളില്ലേ കഴിഞ്ഞ മാസം തന്നെ നാട്ടുകാർ പെരുമാറിയിട്ട് എല്ലു ഇറച്ചിയും വേറിട്ടേക്കണ്. നമ്മളെ വിട്ടാളാ. അല്ല ആ നാസറിന്റെ പെണ്ണുങ്ങളല്ല വരുന്നത്? അതിനെന്താ പണി? എന്നും രാവിലെ പോകണ്ടല്ലോ. പണിയൊന്നും ഇല്ലടോ, ഓൾക്ക് നല്ല പൈസ. നാസർക്കാക്ക് എത്ര വലിയ വരുമാനം അവിടെ? അയാളെ പറ്റി ഒരു വിവരമില്ലടോ. ഒരു മൂലയേറെ ബിസിനസ് സ്ഥാപനം ഉണ്ട് കാട്ടിപ്പുറത്ത്. 1,00,000 ഉറുപ്പ്യട്ട മാസം 5000 ലാഭം വരിക. ഓള് ഉറുപ്പ്യ 3 ലക്ഷം അതിലിട്ടിക്കണ്. മാസ വരുമാനം 15,000 ഓൾക്ക് കിട്ടും. പിന്നെന്താ ഓൾക്ക് വലിച്ചാല്? എടാ നമുക്ക് അതുമാതിരി വല്ല പരിപാടിയും ചെയ്താലോ? അതിന് ഞമ്മക്ക് എവിടുന്ന കാശ്? പിന്നെ മൂലയന്മാര് ചെയ്യണ മാതിരി പെണ്ണുങ്ങളെ പണ്ടം വിറ്റ് ആ പൈസ അതിൽ കൊണ്ടുപോയിടണം. എനിക്ക് അതിനും പറ്റൂല. 2 നായ്ക്കളാണ് എന്റെ മൂത്തവര്. എനിക്ക് ഈ ജന്മത്തിൽ പെരക്കാര് പെണ്ണിട്ടില്ല, പണിക്കൊന്നും പോകാത്തോണ്ട്. എനിക്കിന്റെ പേരേക്ക് തന്നെ കിടക്കാൻ പറ്റൂല, എന്നിട്ടല്ലേ പെണ്ണിട്ടല്. നമ്മുടെ ജബ്ബാറല്ല വരുന്നത്, ഓനിപ്പോ അടുത്ത് കല്യാണം കഴിച്ചിട്ടുള്ളൂ. 19 പവന്റെ പണ്ടം കിട്ടിയിട്ടുണ്ട് ഓനക്ക്. ഓനൊരു പൊട്ടനാ. ഓനെങ്ങനെയും വലയിലാക്കി ആ പൈസ കൊണ്ടുപോയിട്ട് നമ്മക്ക് അതിലിടാം. ഒരു 40 പവൻ കിട്ടുകയാണെങ്കിൽ 4 ലക്ഷം ഉറപ്പാ. അതിന് മാസം 20,000 കിട്ടും. ഓനൊരു 5,000 കൊടുത്താൽ നമുക്ക് മാസം 15,000 കിട്ടൂലേ? അത് നല്ലൊരു ഐഡിയ. ഞാനേ ചാക്കിലാവൂ ഒന്ന് നോക്കട്ടെ. ആ ശരി. ആ ജബ്ബാറേ, എന്താപ്പോളൊരു പത്രാസ്. ഇപ്പൊ വണ്ടി വിളിച്ചേ പോവുള്ളൂ. പൈസ ഉണ്ടായി ആൾക്കാർ മാറണ മാറ്റേ. ഓളെ വേഷം കണ്ടില്ലേ, അങ്ങാടി ഇറങ്ങാൻ നോക്ക് നേരമില്ല. രാത്രിയിൽ ഓളെടുത്ത് ആരൊക്കെ വരുന്നുണ്ട് എന്നാ പറഞ്ഞു കേൾക്കണം. തിന്നിട്ട് എല്ലിന്റെ ഉള്ളു കുത്തുമ്പോ ഓരോന്ന് തോന്നല്ലേ. അത് ശരിയാണ്. പുതിയാപ്പിളാരിങ്ങനെ അവിടെ കിടന്ന് തീറ്റയും കൂടില്ലാതെ കായ് ഇങ്ങനെ നാട്ടിൽ കായ്ക്കും. അതേറ്റ് പെണ്ണുങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെ വിലസല്ലേ. ആ ഇത് മാപ്പിളയക്കണ കായൊന്നല്ലടോ. ആ സുക്കൂർ മൗലവിയുടെ ഫണ്ടിന്ന് മേലനങ്ങാതെ മാസാമാസം കിട്ടുന്ന ലാഭം കൊണ്ടുള്ള നെകളിപ്പാ. നിങ്ങൾ അതും ഇതൊന്നും പറയണ്ട. നിങ്ങളില്ലടോ അതില് പൈസ ഇട്ടിട്ട്. പറമ്പ് കൊത്തി കളച്ചുണ്ടാക്കിയിരുന്ന ഇജേ ഈ പീഡിയ കൊലയുമേ രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്നിരുന്ന് സൊറ പറയണത് അവിടുന്ന് കിട്ടണ വരുമാനം കൊണ്ടല്ലേ. ഞാൻ എന്റെ മോളെ കെട്ടിക്കാനുള്ള കായാണ് അവിടെ കൊണ്ടിട്ടത്. അത് ഓളെ കല്യാണം ശരിയാവാണ് എടുക്കും ചോദിച്ചു. അതില് കൂടുതലും നിങ്ങളെ പോലത്തെ മൂലയന്മാരാണ്. ഓല് 10 മണിക്കഞ്ചും കൂടി മോട്ടോർ സൈക്കിളല്ലേ പോക്ക്. അത് ചില മൂലയന്മാർ അങ്ങനെ ചെയ്യണുണ്ട് എന്ന് കരുതിയിട്ട് എല്ലാരും അങ്ങനത്തെ പോലെ പോണോണ്ട് തെറ്റൊന്നുമില്ല. അത് ആരാന്റെ പൈസ കൊണ്ടും കിബറുകൊണ്ടും ആണെങ്കിൽ അത് വലിയ തെറ്റന്നെ. ഞമ്മക്കിപ്പോ ഈ മദ്രസീന്ന് പഠിപ്പിച്ചിട്ട് കിട്ടണോണ്ടൊക്കെ അങ്ങോട്ട് കഴിഞ്ഞോളൂ. അതിന് നല്ല ബർക്കത്തുണ്ട്. മറ്റീന് ബർക്കത്തുണ്ടോന്ന് ഞമ്മക്ക് അറിഞ്ഞൂടാ. ഞമ്മക്കോട്ടെ. പിന്നെ നിങ്ങളിവിടെ ഇരുന്ന് എല്ലാരും കുറ്റം പറയണത് നിങ്ങൾക്ക് പണിയൊന്നുമില്ല. മാസം വരുമാനമുണ്ട്. ഈ കുറ്റം പറയണത് നാളെ മഹ്ശറില് ചെയ്ത കുറ്റത്തിനേക്കാൾ വലിയ തെറ്റാ. കേക്കണ എനിക്കും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ പോവുക. അല്ലെങ്കിലും മൂലയർക്ക് നമ്മളെ പോലുള്ളൊരു വലിയ ദേശീയ. അല്ല കായില്ലേ നടക്കൊന്ന് പറഞ്ഞിട്ടെങ്കിലും പോയി കൂടെ ചങ്ങായി. കായില്ല അല്ല അവിടെ പറയരുതെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്ത് പറയാനാ? നല്ല പാർട്ടിയാ. മുന്തിരെന്താ വില? 20 രൂപ. നല്ല ആപ്പിള് 2 കിലോ എടുത്താടോ. ഇത് വില കുറച്ച് ഓവറാട്ടാ. വില പന്നോട് ആരോടോ ചോദിച്ചത്? വില പ്രശ്നമല്ല, സാധനം നന്നാവണം. ഓ ആയിക്കോട്ടെ. ആ ആചേരി വരണുണ്ടടാ, നല്ല മീൻ കൊടുക്കേ. ഈ 1-ാം തീയതി ആയിട്ട് എൻ്റെ അടുത്ത് മത്തി മാന്തളം തന്നെ ഉള്ളൂ. ആ പോലും ഏക്കറൊക്കെ ഉണ്ടായിരുന്നു, നേരത്തെ കഴിഞ്ഞതാ. എന്നാ അജ്ജാണ്ട് തിന്നാളാ. കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ആ മൂലേരെ ഫണ്ട് കൊണ്ടുപോയിട്ടിരിക്കണെങ്കിൽ ഇവരൊക്കെ വാങ്ങണമായിരി നല്ല മീനും പഴമൊക്കെ വാങ്ങിക്കാണ്ട് നമ്മൾക്കും നല്ല തിന്നായിരുന്നു. മുന്താസേ, ഓ ഒരു ഗ്ലാസ് വെള്ളം എടുത്താ, ഇപ്പൊ കൊണ്ടുവരാ. അല്ല, അന്റെ സ്വർണ്ണൊക്കെ നല്ലോണം വെച്ചിട്ടില്ലേ? അതൊക്കെ നമ്മളെ അളമാരയിൽ ഇരിപ്പുണ്ട്, എന്തേ ചോദിക്കാൻ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഈടെ കള്ളന്മാരുടെ ശല്യത്തിൽ കൂടുതലാ. അതൊന്നും ഇക്ക പേടിക്കണ്ട, അതൊക്കെ ഭദ്രമായിട്ട് എടുത്തു വെക്കാൻ എനിക്കറിയാം. ആയിഷ, ജബാറേ, എങ്ങട്ടാ പോണ്? ഞാൻ അങ്ങാടി വരെ. മോനെ, ഒരു കാര്യം നമ്മൾ പറയാം, ഇത് വെറുതെ കൂട്ടുകൂടി നടന്നിട്ട് ഒരു കാര്യമില്ല. അന്നക്കാത്തൊരു പെണ്ണ് വീട്ടിലിരിപ്പുണ്ട്, ആ കാര്യം എനിക്ക് ഓർമ്മ വേണം. എന്നെക്കൊണ്ട് ഇനി കുടുംബം പോറ്റാൻ വയ്യ, അതുകൊണ്ട് എൻ്റെ മോൻ വല്ല പണിക്കും പോകാൻ നോക്ക്. ഞാനൊരു ബിസിനസ് തുടങ്ങാൻ നോക്കുന്നുണ്ട്. എന്തായാലും തുടങ്ങിയ അണക്ക് നന്ന്. ആ ആ നമ്മളെ ജബ്ബാർ വരുന്നുണ്ട്. എടാ മുന്നിൽ നമ്മളെ പണി ഏറ്റെന്നാ തോന്നുന്നു. കയ്യിലൊരു പൊതിയും വരട്ടെ വരട്ടെ എന്താ നോക്കാം. എന്നാ മുനീറേ, ഞാനിത് കൊണ്ടുവരുന്നത് ആരും കണ്ടിട്ടില്ല, പെട്ടിയിലാ വെച്ചിരുന്നത്. എന്നാ എന്നെ ചതിക്കരുത്, എനിക്ക് ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്ത് ശീലമില്ല. ഞാൻ മാന്യമായി ജീവിക്കുന്ന ആളാ. എന്നാ എന്നെ ചതിക്കരുത്. ഞാനിടാ കൂടെ ഇജി പേടിക്കണ്ടടാ, ഞങ്ങളടുത്ത് കാശൊക്കെ ഇല്ലാണ്ടല്ലേ. ഇജെപ്പ ചോദിച്ചാലും ആ നിമിഷം മുതൽ ഞങ്ങളടുത്തുണ്ടാവും. പോരെ, പണയ വീട്ടിൽ കാണാൻ താമസിച്ചുള്ളൂ. എന്നാ ശരിയടാ, ഞാൻ പോവാ, നമ്മളാ ജബ്ബറാർ കാത്തിക്കുണ്ടാവും. നമുക്കൊരു ബൈക്ക് അടവിനെടുക്കണം, ജബ്ബാറിന് അഡ്വാൻസ് ആയിട്ട് ഒരു 10,000 കൊടുക്കണം, ബാക്കി നമുക്ക് അവിടെ ഫണ്ടിലിടണം. എന്നിട്ട് നമുക്കൊന്ന് അടിച്ച് പൊളിക്കണടോ. നീ എവിടെ ആയിരുന്നടോ? നിന്നെ ഞാൻ അങ്ങാടിയിലൊക്കെ തിരക്കി. അല്ല മുനീറെ, എനിക്കൊരു പേടി. ഇതറ്റ പോളിയോ? നീ പേടിക്കണ്ടോ, മാസം മാസം വരുമാനം ഉണ്ടാവുമ്പോ ഇജെന്തിനാ പേടിക്കണേ? എന്നാ ഒരു 10,000 ഉണ്ട്, അടുത്ത മാസം എന്തെങ്കിലും കൂടും. അല്ല അവരെവിടെ? അവരെ രണ്ടാളെ ഞാനൊരു ഐഡിയ പറഞ്ഞ് ഒഴിവാക്കി. എന്തിനാ നമ്മളെ പൈസ വെറുതെ കൊടുക്കണത്? ഇത് നമ്മളെ രണ്ടാൾ അറിഞ്ഞാ പോരെ? എന്നാ ഞാൻ പോട്ടെ. ഈ കുരിപ്പിനെന്നല്ല പണ്ടാറടിക്കണ, ഇവിടെയാണ് കവറടക്കിക്കണ. ശാപം ശാപനം എണിച്ചു പോരാ അവിടുന്ന്. മനുഷ്യൻ കിടന്നുറങ്ങുന്നിടത്ത് അയാൾക്ക് ഹോട്ടൽ നടത്താൻ കണ്ട സ്ഥലം, വൃത്തിയായിട്ടവനെ കിടക്കാൻ കണ്ട സ്ഥലം പൂട്ടും കാരണമില്ല. നടു ഒടിഞ്ഞു മനുഷ്യൻ്റെ. இடமேளம் பல പേരൊക്കെ തെളിവായ പോലെ പറയണത്. അതൊന്നും പറയണ്ട, ഡോക്ടർ എന്നും രാവിലെ 2 മണിക്കൂർ ഓടാൻ പറഞ്ഞേക്കണ്. എന്നാ പിന്നെ ഈ വെറുതെ അങ്ങനെ ഓടണോ? ആ പേപ്പറുകാരനെ പേപ്പറിടാൻ ആളില്ലെന്ന് പറഞ്ഞേക്കണ്. അത് മാത്രല്ല, അതിന് മാസം എനക്കെന്തെങ്കിലും കിട്ടുകയും ചെയ്യും. പെരയിലേ കെട്ടിടാത്ത നായ്ക്കലുണ്ടാവുമോ? അനക്ക് റോട്ടം ഫ്രീ ആയിട്ട് കിട്ടും. എന്തേ ഒരു മാർഗവും പച്ച എന്നാണൊരു ഗ്യാസിന്റെ സ്റ്റവൊക്കെ വാങ്ങാൻ പറ്റുക. അതാ കൊണ്ടുവരുന്നേ. ഇതാർക്കപ്പൊ 4 ചായ? ഞങ്ങൾ 3 ആളല്ലോ. 4 ചായ പറ്റിട്ട് നിങ്ങൾ ആളെ പറ്റിക്ക. അല്ലെങ്കിൽ തന്നെ രാവിലെ ഒരു പയന ചവിട്ടിട്ടാണ് നമ്മൾ ഈ കട ഉറക്കണത്. നിങ്ങളാളെ കളിയാക്കൽ ഈ പാലും പഞ്ചാരക്കും വില കൂടിയ കാലത്ത് മര്യാദക്ക് അതിന്റെ പൈസ നോളിട്ടാ. ഞാൻ ഒറ്റക്ക വന്നെങ്ങായി ഓരൊക്കെ പിന്നാലല്ലേ വന്നത്. ഇജ്ജൊരു കോപ്പി കൊള്ളണ ചായ ഒക്കെ പാടെ കൊണ്ടുവന്ന് വെച്ചാ അതൊക്കെ പാടെ നമ്മൾ കുടിച്ചാ. കുഞ്ഞാലിയെ ഞാൻ ചായ അങ്ങോട്ട് കൊടുത്തേക്ക്. അച്ചകനാ എപ്പ പോയതാടച്ചി? എവിടറാ പാല്? അത് ബാപ്പാ പാലിനൊക്കെ വലിയ വിലയാ. നമുക്ക് വല്ല റബ്ബർ പാലോ തേങ്ങാപ്പാലോ ഒഴിച്ച് ചായ കൊടുത്താലോ? നാട്ടുകാരൊന്ന് പഠിച്ചോടങ്ങിക്കിടർക്ക. ഞാന് പോലക്ക് കൊടുത്ത ചായ ഇന്നലത്തെ പൊളിച്ച പാലാടാ. ഇതേ ആ നെച്ചകനെ വിട്ട് ചായ ഇത് കുടിച്ചിട്ട് അവർക്ക് തോന്നുന്ന. അല്ല ബാബാ, നച്ചക്കൻ ചായ പറഞ്ഞിട്ട് കുടിച്ചാതെ പോയോ? വല്ല അർജന്റും കാണും. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. ശുക്കൂർ മൗലിയെ പോലീസ് നോക്കിയാണ്. ആജിയരെ നിങ്ങളെ കൈയൊക്കെ പോയ മട്ടാ. നിങ്ങളെ ശുക്കൂർ മൗലിയെ പോലീസ് നോക്കിയാണ്. വായിക്കേ. എവിടെയാണിത്? എന്താപ്പത് എല്ലാരും അന്തം വിട്ട് കുന്തം പിടിഞ്ഞമാരി ഇരിക്കണത്? കുറച്ച് കാശങ്ങോട്ട് പോയി നമ്മളെ ശുക്കൂർ മൗലിയെ പോലീസ് പിടിച്ചു. എന്താ പത്രത്തിലെ വാർത്ത? മൗലവിയുടെ സ്ഥാപനത്തിൽ ലൈസൻസ് ഇല്ലാത്തേ അനധികൃതമായി മണൽ കൊണ്ടുവന്നിരിക്കണ്. പിന്നെ കോടിക്കണക്കിന് പൈസയും പിടിച്ചിരിക്കണ്. ലൈസൻസ് ഇല്ലാത്ത തോക്കും പിടിച്ചിരിക്കണെന്നാ കേക്കണ്. അങ്ങനെ രേഖയില്ലാത്ത പൈസ ഒന്നും അല്ലാതെ പിന്നെ തോക്കിന്റെ കാര്യമാണ് പ്രശ്നം. അത് ലൈസൻസ് ഇല്ലാത്ത അതിനിപ്പോ പ്രശ്നം. കോറി പ്രായം പ്രശ്നമില്ല. ഒരു കലക്ടക്കാരായാലും 4-5 ആളെ തള്ളിയിട്ടാലും ഓരോ ബ്ലാക്ക് ബെൽറ്റ് ഇട്ടു. നിങ്ങളൊക്കെ വണ്ടി നല്ലോണം ഓടിച്ച് കാണിച്ചു കൊടുത്താലേ ലൈസൻസ് കിട്ടൂ. അതേ പോലെ തോക്കെടുത്ത് നാലഞ്ചാല് വെടിവെച്ച് ചവിണ്ടോ നോക്കി തന്നെ ലൈസൻസ് എടുക്കാറുള്ളൂ. ഇങ്ങനെയൊക്കെ കോടതിയിൽ വാദിച്ച ഒരു കേസും ഉണ്ടാവൂല. കാശ് ഉണ്ടെങ്കിൽ കേസുമില്ല, കാശുമില്ല. നിങ്ങൾ പൈസ ഇട്ടോലും വാങ്ങിയാലും ഒക്കെ പാടെ കൂടിയാണ് തീരുമാനിച്ചോലെ. മദ്രസിൽ വെല്ലടിക്കാനായി നമ്മള് പോവുക. നമ്മക്കൊന്നും പോയി നോക്കുക. പോയി നോക്കാം. പോയോ? ഞാനും എന്താ പറ്റി പറയണേ? എന്റെ കുട്ടിയെ കെട്ടികളുടെ കാര്യമാണ്. അങ്ങനെ വിടാൻ പറ്റിയ പോലെ പറയുമ്പോൾ അങ്ങനത്തെ ഒരു കുട്ടിയോടാ അതൊന്നും പറഞ്ഞ നടക്കുന്ന കാര്യമില്ല. അവരോട് ചോദിക്കാനൊന്നും പോയാൻ പറ്റൂലേ. ഒരാള് പൈസയും പോവില്ല. നിങ്ങളെല്ലാവരും പരാതി ഇല്ലെന്ന് പറയണം. പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉസ്താദിന് ജാമ്യം കിട്ടൂല, ഉസ്താദിന് പുറത്തു വരാൻ കഴിയൂല, പോലീസ് പിടിച്ചു വെച്ച പൈസയും കിട്ടൂല. പിന്നെ നിങ്ങൾക്ക് എവിടെന്നാ ഈ പൈസ ഉണ്ടായിരുന്നുള്ള അന്വേഷണം വരും. എന്തിനാണ് പിടിക്കണേ? ആ പിടിച്ചു വെച്ച ചോർന്ന കാറ് വിറ്റാ കിട്ടും ഈ മഹല് കൊടുക്കാനുള്ള കാശ്. പിന്നീട് ഈ ബിൽഡിങ്ങും പറമ്പും ഒക്കെ വിൽക്കാനാണ്. പിന്നെ എന്തിനാ ഞങ്ങൾ പേടിക്കണത്? നിങ്ങൾ ഇവിടെ നിന്ന് ബഹളം വെച്ചൊരു കാര്യമില്ല. നിങ്ങളുടെ പരാതി സ്റ്റേഷനിൽ വന്ന് എഴുതി തരണം. ഞമ്മക്ക് പരാതി വിട്ടു തന്നാ മതി, അത്രേ ഉള്ളൂ. അത് ശരിയാ, ഞമ്മക്ക് പരാതിയില്ല. എന്താ നിങ്ങൾ ഇപ്പൊ ഇവിടുന്ന് പിരിഞ്ഞു പോകണം? പോലീസ് വന്നില്ലേ, ഇക്കണ്ട മുതലൊക്കെ ഉള്ള ഒരാളെടുത്ത് പൈസ കിട്ടാൻ വിഷമോ? ഞമ്മളെ പൈസ പോവില്ല. എന്താ മിനാത്ത, നിങ്ങളെ പൈസ ഒക്കെ പോണ മട്ടാണല്ലോ. അറിഞ്ഞിക്കണം മൊയ്യാരെ, ഏതോ അസൂയക്കാര് ചെയ്ത പണിയാണ് പോലും. അത് കേട്ടപ്പോ തന്നെ രണ്ട് കത്തം മോതാന്ന് ഞാൻ നേർച്ച നേർന്നിക്കുന്നു. മുതല് പോയാലും വേണ്ടില്ലേന് എന്റെ ഉസ്താദിനൊന്ന് വിട്ടുകിട്ടിയാ മതിയായിരുന്നു. എവിടുക്കാചാര്യങ്ങൾ ഇത്ര ധൃതിയില് കേറില്ലേ? നമ്മൾ ഉസ്താദിന്റെ ജാമ്യത്തിൽ ഇറങ്ങിക്കണേ, ഇന്ന് ഓഫീസിലുണ്ടാവും. നമ്മൾ ഉസ്താദിനെ ജാമ്യത്തിൽ വിട്ടു സാറേ, പോയി നോക്കുക. നമ്മൾ അറിഞ്ഞില്ല കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നിങ്ങൾ ആദ്യം പറയണ്ടേ? നിങ്ങളത് ഒഴിവാക്കി ഇങ്ങോട്ട് പോരി. നിങ്ങളുടെ യാത്രക്ക് അന്ത്യമില്ല. നിങ്ങൾ തട്ടിപ്പും വെട്ടിപ്പും നടത്തി അവസാനം നശിച്ചു പോകും. പൂജ്യത്തിൽ നിന്ന് പൂജ്യം പോയാൽ എത്രയാ? ഒന്നുമില്ല, ഒന്നുമില്ല. കിട്ടിയല്ലോ. നിങ്ങൾ ആരും ഒരു വിഷമം കരുതണ്ട. നിങ്ങളുടെ ആരുടെ മുതലും നഷ്ടപ്പെടില്ല. ഈ പ്രസ്ഥാനം ഇതിലും പൂർവാധീന ശക്തിയോടെ മുന്നോട്ട് പോകും. ഒരു കോട്ടം സംഭവിക്കില്ല. പടച്ചറപ്പിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഈ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുകയാണ്. ഈ മാസത്തെ ലാഭവിഹിതം 1-ാം തീയതി എന്നുള്ളത് 10-ാം തീയതി വരെ നിങ്ങൾ ക്ഷമിക്കണം. 10-ാം തീയതി നിങ്ങളുടെ അക്കൗണ്ടുകളിലും നേരിട്ടും ഞങ്ങൾ എത്തിക്കുന്നതാണ്. അതല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രസ്ഥാനത്ത് നിന്ന് പിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ 10-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ പണം നിങ്ങൾക്ക് മുഴുവനായി തന്നെ മടക്കി വാങ്ങാവുന്നതാണ്. ആർക്കെങ്കിലും പിരിഞ്ഞു പോകണമെന്നുണ്ടോ? എന്നാ നിങ്ങളെ പേരും വിലാസം എഴുതി തരും. പേരും അഡ്രസ് എഴുതി കൊടുക്കാം. കടലാസ് വാങ്ങാലോ. വരി. ഓനൊക്കെ നടന്നു പോയാൽ മതി. ഒന്നും വേറെ കാട്ടൊരു പിന്നെ അതെ അതെ ശരിക്കും എഴുതി കാണിക്കാം. അഡ്രസ് മാറി പോണ്ട അതിന് എനിക്ക് അതും അറിയില്ലേ. സാവധാനം എത്തി കൂടി ഓരോരുത്തരായിട്ട് ആണ് നിങ്ങളുടെ ചെറിയ പേപ്പർ ഒരു പേപ്പർ ഉണ്ടല്ലോ. ഞാൻ ഒന്ന് അഡ്രസ് എത്തട്ടെ. ഞാൻ ഈ രാജ്യം വിട്ടു പോവുകയാണ്. ഇവിടെ നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക. നിങ്ങളെ പേരിലും കുറെ വണ്ടികളും പറമ്പുകളും ഒക്കെ വാങ്ങി തന്നിട്ടുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ എടുക്കുക. അല്ല ഉസ്താദേ, നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ വണ്ടികളും സ്വത്തുകളും അതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? അത് നമ്മുടേതാണോ? ഈ ജനങ്ങളുടേതല്ലേ? ഒരു ബിസിനസ് ആവുമ്പോൾ നേട്ടവും കോട്ടങ്ങളൊക്കെ ഉണ്ടാവും, അത് അവർ സഹിക്കണം. ഞാൻ ഇപ്പൊ എന്റെ തടി സലാമത്താക്കാണ്. ஒன்று ரெண்டு இரண்டு நாலு மூணு ரெண்டு ஆறு நாலு ரெண்டு எட்டு ரெண்டு ஆறு ரெண்டு பன்னிரெண்டு ரெண்டு பதினேழு ஒன்று ரெண்டு இரண்டு நாலு மூணு ரெண்டு ஆറ് നാല് രണ്ട് എട്ട് രണ്ട് പത്ത്. ഒന്നാം തീയതി എന്നുള്ളത് പത്താം തീയതിയായി. അവസാനം നമ്മളിപ്പോൾ ഈ കോലത്തിലാവോ? ഇവൻക്ക് എന്ത് പറ്റിയാന്നാ പറയുന്നത്? ഇവൻ നല്ലോണം നയിച്ച് കുടുംബം പോറ്റിയെന്ന ഒരു ചെക്കനായിരുന്നു. ഇപ്പം ഇവന് എത്ത് പറ്റിയെന്ന് നമ്മക്കറിയും. അവൻ ഏതോ ഇതേമാതിരത്തെ ഒരു പണ്ടിൽ പെരയും പറമ്പൊക്കെ വിറ്റിട്ട് അതിൽ കൊണ്ടിട്ടു. അവസാനം ആ പണ്ടും പൊളിഞ്ഞു. മൂന്നാല് പെങ്ങന്മാരുണ്ടായിരുന്നു. അവറ്റങ്ങൾ ഇപ്പൊ കൂലിപ്പണിക്ക് പോവാണ്. ഏതോ ഒരു രണ്ടിയോ മൂന്നിയോ എത്തോ ഒരു യോ ആണ്. ഇതോലെ ആൾക്കാരെ അടുത്തുന്ന പരിപാടി ഒന്നല്ല, നമ്മളെ ആൾക്കാർ മൂല്യന്മാരെ അടുത്തുന്ന പരിപാടിയാണ്. ഇത് അത്ര പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്നില്ല. എന്തേ പടച്ചോ കാക്കട്ടെ. അല്ല അപ്പൊ എത്താ നമ്മൾ ചെയ്യാ. മരിച്ചോ? ഇന്നല്ലായി ചെല്ലാന് 100-150 ഉണ്ടായിരുന്ന കാലത്ത് ആപ്പിൾ കൊണ്ടുപോയി തുടങ്ങിയല്ലേ നിങ്ങള്? അത് കാലം വേറെയാണ് മോനെ. ഒന്നാം വന്നാ മതിയായിരുന്നു. ആ വരുമാനം പോയില്ലേ, ഇപ്പൊ മുതലും കൂടെ പോയി കിടക്കുകയാണ്. ഇജ്ജ് എന്തായാലും വിളിച്ചതല്ലേ, ഒരു കാക്കിലെ മുന്തിരി കൊണ്ടെടുത്താ. എന്താ കുട്ടിയെ മീനൊക്കെ ഉള്ളത്? നമുക്കൊരു അരക്കിലോ മത്തിനെടുത്തോ. നല്ല ആവോലും അയക്കറൊക്കെ ഉണ്ട്, കൊണ്ടോണില്ലേ? പേര് കേൾക്കാൻ യോഗമുള്ളൂ, അതുകൊണ്ട് അരക്കിലോ മത്തി നോക്കിക്കോ. ആ ശരി. ആ ഒരാഴ്ചത്തെ പഴക്കമുള്ളൂല്ലേ? 2 ആഴ്ച നമ്മളെ കായും കിട്ടരുത്. കൊടുക്ക് 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 കൊടുക്ക്. ശരി, അവിടെ എഴുതിക്കോ, ശമ്പളം കിട്ടുമ്പോ തരാം. ആ ശരി ശരി, കിട്ടിയെന്നെ. അരക്കിലോ മത്തി നോക്കി. അല്ല അജരെ, നല്ല ആവോലും അയക്കറൊക്കെ ഉണ്ട്, കൊണ്ടോണില്ലേ? മത്തി നോക്കിക്കോ. ആ അപ്പൊ അങ്ങനെ കായ. ആ മത്തി മത്തി മത്തിക്കോ. നോക്കിയോ? പണ്ടേ മത്തി മാന്തലുണ്ടാകുമ്പോ ഒക്കെ മുഖത്തി കറിഞ്ഞവരാ. ഇപ്പൊ പോണ പോക്കണ്ടില്ലേ? ശുക്കൂർമല പോയപ്പോ നമ്മളെ കാര്യം കഷ്ടത്തിലായി. എന്താപ്പ കൈക്കോട്ടെ കേട്ട്? അതൊന്നും പറയണ്ട. പണ്ടം പണയം വെച്ചിട്ടും ലോൺ എടുത്തിട്ടും ആ ദജാലിയിൽ കൊണ്ടുപോയിട്ട് പണ്ടാറടക്കി. ഇപ്പോൾ 2-3 മാസമായിട്ട് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പെരും പറമ്പും ജപ്തി ചെയ്യാതിരിക്കാൻ വേണ്ടി കൂലിപ്പണി എടുത്തിട്ടെങ്കിലും അത് വീട്ടണം. ഈ കുഞ്ഞാലേക്കാക്ക് 2-3 ദിവസത്തെ പണിയുണ്ട്. വൈകുന്നേരം അവളം നിന്ന് തിരിഞ്ഞാലും കിട്ടും 1300 ഉറുപ്പ്യ കൂലി. ആ ആദ്യം തന്നെ ഈ പണി ചെയ്താൽ മതിയായിരുന്നു. എന്നാ ശരി. ആ ആ എന്നാ ശരി. ഞാനൊന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം. പിന്നെ ഇവിടെ ചൊറിയും കുത്തിരിക്കാതെ ഇവിടെ വരുന്ന ആൾക്കാരോടൊക്കെ വന്നോളിയും ഇരുന്നോളിയും കുടിച്ചോളിയും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കച്ചവടം ഉണ്ടാക്കണം കേട്ടാ. ആൾക്കാരൊക്കെ ഇപ്പൊ ഈ ഹോട്ടലിന് പറയുന്നതേ ഹോട്ടൽ ഓക്കാനെന്നാ വേണ്ട, നമുക്ക് അടക്കാൻ വെച്ചിട്ടുണ്ട്. ചെറിഞ്ഞോണ്ട് സാധനം കൊടുക്കുന്നു. 1000 1000 1000 സുന്ദരനോ നീക്ക് ഇത്ര കാലായി കണ്ടിട്ട്. ആ ഇരിക്ക്, അവിടെ ഇരുന്നോ, ഇരിക്ക്, ഇരുന്നോ. 1000 1000 1000 1000 1000 ബാപ്പ നല്ലോണം കച്ചവടം ഉണ്ടാക്കാൻ പറഞ്ഞതാ. വയറുതറിഞ്ഞ് പൈസച്ചോ, ചാ 10 100 1000 പൈസച്ചോ ആക്കി കയ്യിലെന്റെ കൊടുത്തോ. ഇതെന്റെ പൈസ, പണം പോയി പവർ വരട്ടെ. പണം ഇന്ന് വരും, നാളെ പോവും. 1000 1000 1000 1000 25000. അല്ല പാപ്പ വന്നപ്പോ എന്താ പറയാ, എല്ലാം മുഴുവൻ ആ പഹയും തിന്നും പോയി. മേശയിലാണെ കായുമില്ല. പാപ്പ വന്നാ കോളായി. ഈ കണ്ട സാധനം വെച്ച കായൊക്കെ ഓടറാ. എന്ത് വാപ്പ ഇങ്ങോട്ട് പറടാ. നമുക്ക് അത് ആ പിരാന്ത വന്നുള്ളതൊക്കെ തിന്നും പോയി. ഓൻ തന്നെ കായായി കിടക്കണത്. ഓൻ ഈ കൊലായ്മ കിടക്കലുള്ളൂ, ഇപ്പൊ ഇതിന്റെ അകത്തും കയറി കിടക്കാൻ തുടങ്ങിയ. കണ്ണി കണ്ട ഭ്രാന്തമാർക്ക് ചായ കൊടുക്കാം. എന്നോട് ആരാടാ പറഞ്ഞത്? മര്യാദക്ക് ഇതിന്റെ കാശ് എവിടെ പോയി കിടന്നോ? നമുക്ക് രാവിലെ തന്നെ തുടങ്ങിയ ബാപ്പി മകനും ഇജ്ജത്തിനാൾ ആ ബുദ്ധിയില്ലാത്ത ചക്കര ചീത്താറിയണേ. ഓനോടെ ചെയ്യണ ഓരോ തുലുമു അണക്ക് അറിഞ്ഞിട്ടാണ് പോകരെ. ഇന്നാലും ഓൻ എത്ര നല്ലോനാ. ബാപ്പാനെക്കാട്ടിന് മുമ്പിൽ വന്ന് ഓൻ പീടിക തുറക്കണില്ലേ? എടാ സുബേറെ, കുറച്ച് ദിവസമായിട്ട് ഇജ്ജി വാപ്പാനെ മുമ്പിലാ പറഞ്ഞേക്കണല്ലോ. അതിപ്പോ കുറച്ച് ദിവസമായിട്ട് വഴിയിലൊക്കെ മാറാലിയ. അതേറ്റ് ബാപ്പ ഇങ്ങോട്ട് പോരല്ലോ. എനിക്ക് പിന്നെ തട്ടിക്കൊട്ടാ നിക്കണ്ടല്ലോ. അടിച്ചാ സ്വഭാവം മാറിട്ടോ ബാപ്പ. ഈ ചേക്കന്റെ ഒരു കാര്യം. അസ്സലാമു അലൈക്കും. എന്താ ചേരെ വിഷമം? ഏത് കാലുകുലത്തെ പറഞ്ഞാലും തലേ കെട്ടാറ് നമ്മൾ വിശ്വസിക്കൂല. നമുക്ക് മതിയായി. എന്റെ കായം ഇങ്ങോട്ട് കെട്ടിപ്പോന്നാല് എന്റെ മകനെ കൊണ്ടൊരു എത്തിയും കൂട്ടീനെ ഒരു സ്ത്രീധനുമില്ല. ഞാനോട് കെട്ടിച്ചു. എരപ്പാളി, ഇങ്ങക്കൊക്കെ തട്ടിക്കളിക്കാളാണ് എത്തിയും കുട്ടികള്. ഭ്രാന്തുള്ളവനക്ക് ഭ്രാന്ത് മാറിയ എത്തിയും കുട്ടീനെ കെട്ടിക്കാന്ന് നേർച്ചയ്യത്താക്ക്. കായ് പോകുമ്പോഴേ ഇങ്ങക്കൊക്കെ എത്തിൻകുട്ടികളെ നീർച്ചയ്യത്താക്കാൻ പറ്റുള്ളൂ. നല്ല സമയത്ത് ആരുണ്ടടാ എത്തിൻകുട്ടികളെ കെട്ടാൻ? പ്രീതനല്ലാതെ. ആ മൗലവി ഞങ്ങൾ ഇങ്ങനെ ആകാ താളാക്കണ്ട. നിങ്ങളെ പൈസ അയാൾ തിരിച്ചു തരും. അങ്ങനെയാണെങ്കിൽ അയാൾ ജയിലിൽ കിടക്കുമ്പോൾ നിങ്ങളെ ഹക്കായ മുതൽ ഞാൻ തിരിച്ചു തരും, നാളെ മാഷറേന്ന് കണക്ക് പറയേണ്ടതല്ലേ എന്നൊക്കെ അയാൾ. അവിടുന്ന് ഞാൻ ഇന്നത് ചെയ്യാണ് എന്നൊരു പ്രസ്താവന ഈ ഇപ്പം 5-8 മാസമായല്ലോ അയാൾ പോയിട്ട്. എല്ലാ മുസ്ലിംമാരും ഒരുപോലെയാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഞാനും ഒരു മുസ്ലിയാരാണ്. ബാങ്ക് കൊടുത്തു. അല്ല ജംസ്കരിക്കാൻ പോരുന്നുണ്ട്. തുണിയൊന്നും വൃത്തിയില്ല. അല്ല എൻ്റെ ഇപ്പം എന്നാ വൃത്തി ഉണ്ടായാല്? അവസാനം ഒരു 3 കഷ്ണം തുണി കൊണ്ടുവരും, അത് നല്ല വൃത്തിയായിരിക്കും. നിസ്കാരം തുടങ്ങി. നിങ്ങളെവിടുക്ക് ആചാരം നിസ്കരിക്കാൻ നിൽക്കാതെ പോണത്? അതൊന്നും പറയണ്ട എൻ്റെ ഉസ്താദേ. ആ ഇമാമിൻ്റെ തലയെക്കെട്ടും വെള്ളക്കുപ്പായം കാണുമ്പോൾ എൻ്റെ 5 ലക്ഷം പോയതാണ് എനിക്ക് ഓർമ്മ വരിക. അതുകൊണ്ട് ഞാൻ എൻ്റെ പെരെ പോയി നിസ്കരിച്ചോളാം. ആ തലയെക്കെട്ടിൻ്റെ പിന്നാലെ മാത്രം ഉറച്ചു പോയോൽക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്റെ റബ്ബേ, എന്താ ഈ ചെക്കന്? എന്താ നിങ്ങൾ ഈ താക്കോൽ എന്റെ കൈ തരണേ? മോനെ, ഞാൻ വിചാരിച്ച എനിക്ക് അവസ്മാരളകിയെന്ന്. ഇത് പഴയ വണ്ടിയല്ല, ഡീസൽ വണ്ടിയാണ്. സെൽഫിലാണ് ഷാർട്ടുകളിട്ടാണ്. എന്നാ എനിക്ക് പുറകെ കിടന്നുറങ്ങിക്കൂടാ പോട്ടെ. മനുഷ്യനെ പേടിപ്പിക്കാജി. ഇപ്പൊ ഇറങ്ങുന്ന ഓരോ വണ്ടിയും വാലിയും അല്ലാ, മനുഷ്യന്മാരെ പേടിപ്പിക്കാനായിട്ടേ. എവിടേക്ക് എത്താൻ പോണ്ടേ? അനക്ക് ഷുക്കൂർ മൗലവിൻ്റെ ഓഫീസിലത്തെ ആരെങ്കിലും പേരറിയോ? ഒരാളെ വീട് എനിക്കറിയാം. ഞാൻ വേണമെങ്കിൽ അവിടെ കൊണ്ട് വിട്ടുതരാം. ആരാ? എന്താ വേണ്ടേ? ഞാൻ ബാങ്കിൽ നിന്ന് പൈസ ലോൺ എടുത്തിട്ടാ ആ ഫണ്ടിലിട്ടത്. ഇപ്പൊ അടവൊക്കെ തെറ്റി നോട്ടീസ് വന്നിക്കണു. ആ പൈസ തിരിച്ചു കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ഞാനിപ്പോ ആകെ ബുദ്ധിമുട്ടില്ല. നിങ്ങളെപ്പോലത്തെ അറിവേ എനിക്കുള്ളൂ. എന്റെ കാശിനെ പോയി കിടക്ക. പിന്നെ നിങ്ങൾക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ ബാങ്കിൽ അടയ്ക്കാനുള്ള കുറച്ച് കാശ് ഞാൻ തരാം. നിങ്ങളൊന്ന് അകത്ത് കയറും. പോരി, പേടിക്കണ്ട. ഇവിടെ ആരുമില്ല. ഭാര്യയും കുട്ടികളൊക്കെ വീട്ടിലേക്ക് പോയിക്കും. വാ, ഞാൻ കൊണ്ടേ വിട്ടുതരാം. വാ, ഒന്ന് കയറി. സൈനുദ്ദീനാണുള്ളത്. എടാ സൈനുദ്ദീനെ, ഇജ്ജ് പറഞ്ഞിട്ടല്ലേ ഞാൻ ആ പറമ്പിട്ട കാര്യമായി കൊണ്ടിട്ട് അത് തിരിച്ചു കിട്ടാൻ ഇനി വല്ല മാർഗമുണ്ടോ? നിങ്ങളെപ്പോലത്തെ അറിവെന്നൊക്കെയുള്ളൂ. ഞാനൊരു നമ്പർ തരാം, ഞാൻ തന്നാന്ന് പറയുന്നത്. ഇതാ, ഇത് വിളിച്ചു നോക്കി. ഓ ശരി. ഇതുണ്ടെങ്കിലോ പൈസ ഒന്ന് കിട്ടിപ്പോന്നാ മതിയായിരുന്നു. ആരോടൊക്കെ അന്വേഷിക്കുക. ഓ അപ്പം അതിന് ഫോൺ എടുക്കാതെ കട്ടാക്കുകയാണെങ്കിൽ ആ ഒരു റുപ്യ പോയിരുന്നില്ല, ഉള്ള ഒരു റുപ്യം പോയി. എന്താ കുഞ്ഞാക്ക ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ലേ? എൻ്റെ അടുത്ത് ചില്ലറ കാശൊന്നുമില്ല. എൻ്റെ അടുത്ത് എന്തെങ്കിലും കിട്ടാണ്ടോ? ഒരു റുപ്യ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ആ അതാ ആ ഇല്ല ഉപകാരമായി, ഒന്നും കൂടി ഇട്ട് നോക്കുക. ആ രാവിലെ തന്നെ തുടങ്ങിയല്ലോ. ഹലോ ഹലോ ആ അല്ല നമ്മൾ ആ പൈസ കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഇൻഷാ അല്ലാ ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്, ഇന്നലെയും വിളിച്ചിരുന്നു. നിങ്ങൾ ദുആ ചെയ്യും. ആ ശരി. എടാ പോത്തെ, ഇങ്ങനെ കള്ളും കുടിച്ച് കണ്ട് ഇൻഷാ അല്ലാ ദുആ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ പടച്ചോൻ പൊറുക്കുവോ? പടച്ചോൻ ഒരിക്കലും പൊറുക്കാത്ത ഹക്കും ഇടപാട് നടത്തി മുങ്ങിയ ഉസ്താദിന്റെ അത്ര വലിയ തെറ്റൊന്നുമല്ല ഈ കള്ളുകുടി. എല്ലാക്ക നിന്ന് പാത്തുമ്പോ കുട്ടികൾ നടന്നു പാത്തണ്ടേ? ഇബിലീസേ, ഇതെന്ത് വേഷാ? ഇതുവരെ വെള്ളം എടുത്ത് നടന്നിരുന്ന ജി ഇപ്പൊ കറുപ്പിട്ട് നടക്കുന്നത് മൊയിലമാരെ മാനം കെടുത്താനാ? ഞാൻ മോലേമാരെ മാനം കെടുത്താനൊന്നുമല്ല, വെള്ള ഡ്രസ്സൊക്കെ ഊരി ഇതിലിട്ടിട്ടുണ്ട്. ഞാനൊരു ഹലാക്കിൻ്റെ കുടുക്ക് പെട്ടിട്ടുണ്ട്. അത് ഇങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവും, നേരിട്ട് കാണിച്ചു. ഞാൻ എന്നും പോണ വഴിയല്ലേ അതിപ്പോൾ കാണാം. അതെന്ത് ചേട്ടേ, ഒരുവിധമുള്ള ചേട്ടയും പിശാചൊന്നും നമ്മളെരുത്തേക്ക് അടുക്കൂല. പൊന്നാരന്റെ ഉസ്താദ് ഏതാ തുടങ്ങിയിട്ടാ? ഞാൻ പറഞ്ഞിരങ്ങളോട് മോനെ അഞ്ചെടുത്ത് കളിക്കും പോലെ ഞമ്മളെടുത്തേക്ക് എടുക്കൂല. പണിയാടാ ചെയ്യുന്നത് കാണിക്കുന്നത്? ഞമ്മളെ വിടടാ. എന്തിത്താണ്ടാ കാട്ടണേ? കൂടെ വേറെ നാട്ടിലുള്ള ഹായ് ഹായ്, എന്ത് രസം, എന്ത് സുഖം. വെള്ള തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇറങ്ങും, വെള്ള കുപ്പായൊക്കെ ഇട്ട് ആൾക്കാരെ പറ്റിക്കാൻ. ഇവന് കാണുമ്പോ പൈസ തരും. ആഴ്ചയിലും മാസത്തിലും മൗലൂദും റാത്തീബും ഒക്കെ നടത്തിയിരുന്ന ആളല്ലേ? ഞാനേ നിങ്ങളോട് പറഞ്ഞ കാര്യം അതൊക്കെ തന്നെ. ഞാൻ എൻ്റെ വെള്ള ഡ്രസ്സ് ഇതിൽ ഊരിട്ടിൻ്റെ അർത്ഥപ്പങ്കക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇവൻ എന്ത് ചേട്ടയാണ് പറ്റിയത്? ഓന് ചേട്ടയും പിശാചൊന്നും പറ്റിയതല്ല. ഇവനെ ഇളച്ചൻ്റെയും മൂത്തച്ഛൻ്റെയും അയൽപക്കത്ത് നിന്ന് കിട്ടാത്തോളം പണ്ടം ഒക്കെ പണയം വെച്ചിട്ട് ആ പൈസ ഓൻ ആ സുക്കൂർമാരുടെ പണ്ടിൽ കൊണ്ടുപോയിട്ടിരുന്നു. അതൊക്കെ പാടെ പോയപ്പോൾ ഓനാകെ അവ കയറി. ഒരു രംഗം നമ്മൾ കണ്ടു, അതിനാൽ നിങ്ങൾ ഈ കോലത്തിൽ വരും. ഇന്ന് ഇതാ ഈ പേരയിൽ ഒരു കല്യാണമുണ്ട്. ആ കല്യാണത്തിന് നിശ്ചയിക്കാൻ ഞാനും ഉണ്ടായിരുന്നു. ആ നിശ്ചയത്തിന് പ്രധാനമായി പറഞ്ഞത് പണ്ടവും പണവുമല്ല, പുതിയാപ്പിള വരുമ്പോൾ ഒരു നിർബന്ധമുണ്ട്, വെള്ള ഡ്രസ്സ് ഇട്ട് ഇങ്ങോട്ട് ആരും വരരുത്. അതെ, ഇങ്ങക്ക് സമയമുണ്ടെങ്കിൽ പുതിയാപ്പിളരെ വരാറായിക്കണം, നമുക്ക് ആ രംഗം കൂടി ഒന്ന് കണ്ടിട്ട് പോവാം. എന്തേ പറ്റൂലേ? ഒരു രംഗം നമ്മൾ കണ്ടതാണ്, അതിനാൽ ഈ കോലത്തിലായി. ഇനി ആ രംഗം കൂടി കണ്ടാൽ നമ്മളെ തടി തന്നെ ബാക്കിയാവുമോ എന്ന് സംശയമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പെണ്ണിന് പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ ഇപ്പം എന്താ ചെയ്യുക? പേറ്റിന് കൊണ്ടുപോകുമ്പോൾ വെള്ളം എടുത്ത് പോകണമെന്നല്ലേ നാട്ടു നടപ്പ്? വെള്ള എന്ന് പറഞ്ഞാൽ പണ്ട് ശാന്തിയുടെയും സമാധാനത്തിൻ്റെ ചിഹ്നമായിരുന്നു. ഇന്നിപ്പോൾ അത് ചതിയുടെയും വഞ്ചനയും തട്ടിപ്പിൻ്റെയും അടയാളമാണ്. അതുകൊണ്ട് പേറ്റിന് കൊണ്ടുപോകുമ്പോൾ കറുപ്പ് മതി. ഇത് കണ്ട, ഇതിപ്പോൾ ഒരു ഭ്രാന്തനാ, നമ്മളാ കണ്ടതിൻ്റെ ബാക്കിയാണ്. ഇതുപോലെ അവ കയറിയ ഒരുപാട് ആൾക്കാരെ കാണാം ഇപ്പോൾ. അതുകൊണ്ട് മൊയിലാമാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി. 1 1 11 1 3 14 എൻ്റെ പൈസ മൊത്തം പോയി. കണക്ക് കൂട്ടി പ്രാന്തായി. ഡാ അവിടെ കടാ, നീ എങ്ങോട്ടാ പോണ്? ഞാൻ കടയിൽ പോയിട്ടില്ല. കടേന്നാ? ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാം, അതിന് ഉത്തരം പറയൂ. നീ പറഞ്ഞോട്ടാ. ആ, നമ്മളൊരു കടയിൽ ചെന്നിട്ട് ഒരു 501 സോപ്പ് വാങ്ങിക്കണം. നമുക്ക് എത്ര സോപ്പ് കിട്ടും? ഇപ്പൊ ബാക്കി 500 സോപ്പ് അവിടെ ചിന്തിച്ചുണ്ടായി വേണ്ട അത് പോട്ടെ. ഞാൻ വേറെ ചോദ്യം ചോദിക്കും. നമ്മളൊരു കടയിൽ ചെന്ന് ഒരു കുട്ടിക്കൂറ പൗഡർ വാങ്ങണം. അപ്പൊ നമുക്ക് എത്ര പൗഡർ കിട്ടും? ഒന്ന്. അപ്പൊ അതിന്റെ തള്ളക്കൂറയും തന്തക്കൂറയും എവിടാ? ഈ ചിന്തിച്ചിണ്ടാ ഓടരുന്ന്. അല്ലേ പിന്നെ സുന്ദര എവിടെടാ? എന്നെ കണ്ടിട്ട് എത്ര കാലാടാ എന്നെ സ്നേഹിക്കട്ടെ. എന്താണെന്റെ പോലും നിങ്ങളുടെ ഭയ എന്താടാ കണ്ടപ്പോഴേക്കും മനസ്സിലായില്ല. ആടെ എന്താ അടിപൊളിയാടാ എന്നെ കാണാനായിട്ട്. ഞാൻ ഇങ്ങനെ എനിക്ക് സുഖങ്ങളൊക്കെ തന്നെ എന്താണ് എനിക്ക് തെളിഞ്ഞ ഒരുപാട് സാധനം തരാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. കൊണ്ട് അങ്ങോട്ട് അവിടുന്ന് ആ ഫിലിമിനെ വിളിച്ചാ വരണേ. പറഞ്ഞിട്ട് വരാഞ്ഞിട്ടല്ലേ ഞാൻ വന്നിക്കണ. ആ മുനീറിനെ കണ്ടോ? ഓലാ റബർ കാട്ടിലും കൈയായിട്ടുണ്ടാവും. ആ ചെന്ന് നോക്കിയാണ്. ആ ഇജ്ജ് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിക്കണ്. ഞാൻ കൊറേ നേരം കാത്തു നിൽക്കണു. ഞാൻ കയറംസൊക്കെ കളിച്ചിട്ട് അത് ശരി. നീ ഇവിടെ ഇരിക്കുകയല്ലേ? നിന്റെ പണ്ണങ്ങളൊക്കെ വെടിച്ചിട്ട് തിരിച്ചു കയറാൻ പറഞ്ഞപ്പോ മുഞ്ഞടക്കായി. എനിക്ക് സാധനം ഇല്ലാണ്ടേ വീട്ടിൽ പോകാൻ പറ്റൂല. 3-4 ദിവസമായി ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട്. എന്തെങ്കിലും ഒന്ന് പറയ്, എന്തെങ്കിലും ഒന്ന് പറയടാ പന്നി. അന്തിക്കോ വന്നില്ലല്ലോ. എന്താ പത് കഥ? 4-5 ദിവസമായില്ലോ പോയിട്ട്. ഓ അങ്ങനെ പോയിട്ടില്ലല്ലോ. ഇനി അന്നോട് വല്ല കുഴപ്പമുണ്ടായോ? അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല. അവന്റെ കൂട്ടുകാരോട് ചോദിച്ചപ്പോ അവരാരും ഓനെ കണ്ടിട്ട് പോലില്ലെന്നാ പറഞ്ഞത്. ആ എന്തപ്പോ ചെയ്യ? ഇനിയിപ്പോ ഞമ്മള് ചീത്ത പറഞ്ഞോണ്ടാണ് ഓണ്ട് വരാത്തത്. പടച്ചോനെ, പണ്ടം കൊണ്ടോയനെ ബാപ്പ ചീത്ത പറയാന്ന് പേടിച്ചിട്ടായിരിക്കും ഓര് വരാത്തത്. ഓലിന്യാ പണ്ടം കൊണ്ടോയെന്നല്ല ഇപ്പൊ എന്താ ഉറപ്പ്? വേറെ ആരെങ്കിലും കൊണ്ടോയതാണെങ്കിലോ? ഞാനൊന്ന് പുറത്തുപോയി അന്വേഷിച്ചിട്ട് വരാം. മോള് വാ. ഐഷ, നമ്മളിതാ വരണേ. അല്ലാ, അവറാക്ക ജബ്ബാറിനല്ല വിവരം കിട്ടിയോ? ഇല്ല മോനെ, അണക്ക് വല്ല വിവരം കിട്ടിയ ഇനിയിപ്പോ ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാ? ഒരു സമാധാനം ഇല്ല. ഇവിടെ കിടക്കണത് അതൊന്നും പറയണ്ട. എന്റെ അവറാനെ, ഞാൻ എന്റെ ഇരിക്കൂര മുതൽക്കൊണ്ട് വിറ്റ് ആ ദജ്ജാലിന്റെ പണ്ടാറടങ്ങി. പിന്നെ ക്വാർട്ടേഴ്സിലായി, അതും പോയി. വാടക കൊടുക്കാഞ്ഞിട്ട് അതിന്റെ മുതലാളി എന്നെ പുറത്തുവാക്കി. ഞാൻ ഈ കിടക്കുന്ന കിടത്തം ഓനൊന്ന് വന്ന് കണ്ടിരുന്നെങ്കിൽ, ഓനക്ക് 2-3 പെണ്ണുങ്ങളുണ്ട് എന്നൊക്കെ ഓര് പറയണ്. എന്റെ ഇരിക്കൂര വിറ്റൊക്കെ ആയോണ്ടല്ലേ ഓന്റെ 2ാം കെട്ടിയോൾക്ക് 60 ലക്ഷത്തിന്റെ ബംഗ്ലാവ് വാങ്ങിക്കൊടുത്തേക്കണം. പൈസന്റെ കാര്യത്തില് ഒരു ബാപ്പാനും വിശ്വസിക്കാൻ പറ്റൂല. എന്റെ ഈ മണിക്കാതിൽ വിറ്റൊക്കെ ആയോണ്ടല്ലേ ഓന്റെ 3ാം കെട്ടിയോൾക്ക് 3 പവൻ വാങ്ങിക്കൊടുത്തേക്കണ്. ഇന്നെപ്പോലെ എത്ര ആളോലെ ഓൻ ഇടങ്ങേറാക്കിക്കണ്. എന്നാലും മക്കത്തുനിന്ന് മദീനയ്ക്ക് നാട് വിട്ടു പോകുമ്പോ ശത്രുക്കൾക്ക് കൊടുക്കാനുള്ള മുതല് പോലും വേറൊരാളെ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ ഒരു റസൂലിന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു പഹനാണല്ലോ ഈ പണി ചെയ്തെന്ന് ഓർക്കുമ്പോ അതാണ് നമ്മൾ സങ്കടം. നമ്മൾ നമ്മുടെ മോനെ തെരഞ്ഞെടുക്കുക. കുറെ ദിവസമായി ഓനെ കണ്ടിട്ട്. എത്രയായി? ഇതാ. വീടോ? എന്ത് വീട്? അതൊക്കെ എന്നോ വിറ്റ് കാസാക്കി. ഓളിപ്പോ ഒരു വാടകപ്പെരേല. എന്താ അങ്ങനൊക്കെ പറയണത്? ഞമ്മള് കടലിന്റെ അപ്പുറത്തല്ലേ? ഇന്ന അന്നെപ്പോലെ പെണ്ണുങ്ങളെ വിശ്വസിച്ചവർക്ക് ഇതും പറ്റും, ഇതിലപ്പുറവും പറ്റും. എന്താ ഞാൻ ഈ കേൾക്കണത്? അന്നോടായതുകൊണ്ട് പറയാം. ഓളെടുത്ത് രാത്രിയിൽ ആരൊക്കെ വരണുണ്ടെന്നും വണ്ടിയേറ്റ് വരണുണ്ടെന്നും കയറിപ്പോണ്ടെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. പിന്നെ വാടകക്കാർ തിരഞ്ഞു വരുമ്പോൾ ആ ഇത്തിരി പോന്ന കുട്ടി ഉണ്ടാവും. ഇനി ഇജ്ജും കൂടി അങ്ങോട്ട് ചെന്നാൽ വൃത്തിയായി. ഓല അന്നാ പിടിച്ചു. എന്നാ കൂടി ഇറക്കുക എന്നുള്ളത് അറിയാൻ പറ്റൂല. ഇതാണ് ഇപ്പം തൻ്റെ പേര. ആട് പോയിക്കോ എന്നെ. ഇതോ? ആ, ഇതന്നെ. எந்த மௌனம். ഉമ്മ ഇവിടെ മോളെ? ഉമ്മ രാവിലെ പോയതാ അപ്പ, ഇതുവരെയായിട്ടും വന്നിട്ടില്ല. വൈകുന്നേരമായിട്ടും വന്നിട്ടില്ലെങ്കിൽ ഞാൻ കഥയാത്തയുടെ പോയി കിടക്കും. എന്റെ മോള് ശരിതാ, നാളെ വിളിക്ക്. ഓക്കേ ബൈ. നിക്കവിടെ, മോളൊറ്റക്കാക്കിയിട്ട് ഇവിടെ പോയിരുന്നു. ഞാൻ വന്നിറങ്ങിയപ്പോൾ ചിലതൊക്കെ കേട്ട്. ശരിയാണോ? നീയൊന്നും പറയണ്ട, എനിക്കറിയാം. ചെയ്യാത്ത കുറ്റത്തിന് മാസങ്ങളോളം ഞാൻ ജയിലിൽ കിടന്നു. നിനക്കറിയോ, നിനക്കൊന്ന് കത്തയക്കാനോ ഒന്ന് ഫോൺ ചെയ്യാനോ കഴിഞ്ഞില്ല. എന്നോടുള്ള ദേഷ്യം തീർക്കാനല്ലേ നീ ഇതൊക്കെ ചെയ്തത്? കഷ്ടപ്പെട്ട് ഞാൻ നാട്ടിലെത്തിപ്പോ കേട്ട കഥകൾ ഇതിലും ഭേദം ദുബായിലെ ഇരുണ്ട ജയിലേറുകളായിരുന്നു. വാ മോളെ. നാസർക്ക് ഭക്ഷണം കഴിക്കില്ലേ? ഭക്ഷണം ഇവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. നീ വിചാരിക്കും ഞാനവിടെ പെണ്ണും കെട്ടി സുഖമായി ജീവിക്കുകയാണെന്ന്. ഞാനൊരു കഷ്ടപ്പാടിപ്പെട്ടു, അതറിയിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണോ നീ ഇങ്ങനെ ചെയ്തത്? അതോ നീ കരുതിക്കുട്ടി ചെയ്യുകയാണോ? എൻ്റെ മോളെ നോക്കാൻ പോലും നിനക്ക് നേരില്ല. എനിക്ക് നേരില്ലാഞ്ഞിട്ടല്ല നാസർക്ക, എന്നോട് ക്ഷമിക്കൂലേ നാസർക്ക. പട്ടിണി എടുക്കാനും എനിക്ക് മടിയുണ്ടായിട്ടല്ല, ഞാനൊരു ചതിയിൽ പെട്ടുപോയി. എനിക്കൊന്നും കേൾക്കണ്ട. അല്ലെങ്കിലും ഞാനൊരു ഭാഗ്യം കെട്ടവനാ. മോഹിച്ചതും വിളിച്ചതും നടക്കാതെ പോയൊരു പച്ച മനുഷ്യൻ. എന്റെ മോൾക്ക് ഉമ്മയും പാപ്പയും ഉണ്ടായിട്ടും കൃത്യമായി ജീവിക്കേണ്ടി വന്നല്ലോ. എന്റെ കുട്ടിയെ പോറ്റാനാണോ നീ ഇങ്ങനെ ആയത്? എന്നെ നാസർക്കാനെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. ഇതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, എന്റെ ഗതികേടുകൊണ്ട് പറ്റിപ്പോയതാ. എന്നോട് ക്ഷമിക്കണം നാസർക്ക. എന്റെ മോൾക്ക് ഞാൻ കൊടുക്കാതെ പോയ സ്നേഹം നാസർക്ക് കൊടുക്കണം. എന്നോട് ക്ഷമിക്കൂ നാസർക്ക. ഇതിൻ്റെ അവസാനത്തെ കാണലാണ്. എന്താണ് പ്രശ്നം? അതൊരു കുട്ടികളും മക്കളും ഇല്ലാതെ തള്ളയായിരുന്നു. അതിതാപ്പ അവിടെ മരിച്ചിടക്കുന്നു. വണ്ടി വിട്ടോ? ആളെ മനസ്സിലായി. No நான் கண்டு கொதி தீரும் முன்பே ஏதோ கினாவில் நீ தீர்த்த சித்திரம், நான் கண்டு கொதி தீரும் முன்பே நீ தூரே சித்திரம், நான் கண்டு கொதி தீரும் முன்பே. ഇതൊന്നും വേണ്ടെന്നില്ല. ആ പണ്ടവും വാങ്ങിക്കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു. നല്ല മണവും വരുന്നുണ്ട്. വല നായ്ക്കളും മാന്തിയതാവോ? മുനീരാണുള്ളത്. എന്താ മണ്ണും പുല്ലൊക്കെ വെച്ചിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ. ചെപ്പാറ് ഇവരും കൂടെ ഇടയ്ക്ക് വന്നിരിക്കില്ല. അജയ് അജയ് നമ്മൾ മുനീറുണ്ട്. ആ കല്ലിട്ട് മുന്നിൽ എന്തോ കുഴിച്ചിരുന്നു. എന്തോ ഒരു പന്തിയുണ്ട്, വാ പോയി നോക്കാം. കുറെ ദിവസമായി ജബ്ബാർ അവനും കൂടെ അറിയില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഇന്നൊന്ന് പോയി ഒന്നതായിരിക്കും. അങ്ങോട്ടോ എന്താ സംഭവിച്ചത്? എന്താണെങ്കിലും നമുക്ക് പോയോക്കാം. അന്നത്തെ കാലത്ത് കണ്ടില്ലേ കല്ലുമുള്ളൊക്കെ ഇവിടെ തന്നെ. കൊണ്ടുവരേ വാ ഇങ്ങോട്ട്, വാ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരേ. ഓടിക്കളയും എല്ലാം പിടിച്ചോളി. ഓനി വെളിച്ചം കാണരുത്. ഇങ്ങോട്ട് നിൽക്കടാ. കുട്ടികൾ മാറി മാറി ഇങ്ങോട്ട് ഇങ്ങോട്ട് നിന്നാണ് അടുക്കാറ്റ്. ആരാദ്യം ബോഡി കണ്ടത്? എന്നാ വാ ചോദിക്കട്ടെ. ശവം ജബ്ബാന്റെ കേക്കണ്. മുനീറിനെ പോലീസും പിടിച്ചിരുന്നു. പടച്ചോനെ ആയിഷ, നമ്മള് പോരാ. എന്തിനാ മുനീറെ നമ്മളോട് ഈ പണി ചെയ്തത്? സ്വന്തം മോനെ പോലെയല്ലേ അന്നെ നമ്മൾ സ്നേഹിച്ചത്? സ്വത്തിനും പണത്തിനാണെങ്കിൽ എന്തിനാണ് ജിൻ്റെ മോനെ കൊന്നത്? എന്റെ പെരയിലുണ്ട് തളർന്ന് കിടക്കണ 2-3 എണ്ണം ഓല കുടിച്ച് പോയി കൊല്ലട. എന്റെ മച്ചത്തട്ടിൽ പിടിക്കാം എനിക്ക് ഞാനാണുള്ളത്. കൊല്ലട കൊല്ല്. നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അവന് ഞങ്ങൾ വാങ്ങിക്കൊടുക്കും. ക്ഷമിക്കും. ഇവനെ പോലത്തെ ചൈത്തമാരെ പോലീസും പട്ടാളം കൊണ്ടായിട്ട് ഒരു കാര്യമല്ല. 15-ാം ദിവസം ഇവനൊക്കെ പുറത്തിറങ്ങി നെളിഞ്ഞു നടക്കും. ഇവനൊക്കെ പട്ടിനെ തച്ചു കൊല്ലണ മാതിരി നാട്ടുകാർ കൂടി തച്ചുല്ല വേണ്ടത്. ഇവനെ പോലത്തെ ചൈത്തന്മാര് നമ്മളെ നാട്ടിന് തന്നെ ആവത്ത. ഉമ്മ എവിടേക്കാ പോയത്? 2-3 ദിവസമായല്ലോ ഉമ്മ പോയിട്ട്. ഇത്രയും ദിവസം ഉമ്മ പോവാറില്ലല്ലോ. എവിടേക്കെങ്കിലും പോയിക്കോട്ടെ, വരുമ്പോ വരും. ഉപ്പാന്റെ കുട്ടിക്ക് ഞാനില്ലേ? ഉപ്പാക്ക് ഉമ്മാനെ വെറുപ്പാലേ? എത്ര തവണ ഇവിടെ വന്നാ അപ്പോഴേക്ക് ഈ കുട്ടി മാത്രമേ ഇവിടെ ഉള്ളൂ. ഞങ്ങൾക്കിത് വിൽപ്പനക്കുള്ളതാ. 2-1 അറിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. എന്തെടുക്കാനുള്ള ചാ ഇപ്പൊ തന്നെ എടുത്ത് ഇറങ്ങിക്കോളൂ. നിങ്ങൾ ഇവിടെ അങ്ങനെ പൊറുക്കണ്ട. ഇത് ഞങ്ങൾക്ക് വിൽക്കാനുള്ള. ഇറങ്ങിക്കോ. നിർത്തണം. ഇവരോടൊന്ന് ചോദിക്കാം. ഏതാ ഈ ദുബൈക്കാരൻ ആസന്റെ വീട്? ഇതാ കാണാൻ 4-ാമത്തെ വീട്. അല്ല, ഇജിപ്പോ എടുക്ക ഈ കുട്ടിനെയും കൊണ്ട് പോണത്? ഞാൻ എനിക്കും എന്റെ മോൾക്കും തലചായ്ക്കാൻ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒരിടം കിട്ടുമെന്ന് നോക്കട്ടെ. പിന്നെ ഇത് ഈ സ്ഥിതിയിലാക്കിയവന്റെ മുറ്റത്ത് കൊണ്ടേ വെച്ചോളി. എനിക്കൊന്നും ചെയ്യാനില്ല. പാർത്തിമൂർത്ത ഹറാം പറഞ്ഞവൻ ചെയ്ത ചെയ്തി കൊണ്ട് നമ്മളീ ചെറിയ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം. ഇനിയും ഇതുപോലെ എത്രയോ സ്ഥലത്ത് നടക്കുന്നുണ്ടാവും. ഇതിലും കൂടുതൽ ആപത്തുണ്ടാകുന്നതിൻ്റെ മുമ്പ് 10-15 ലക്ഷങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിലും ഇതുപോലുള്ള വീടും പറമ്പും പണയപ്പെടുത്തിയവരെ കാശെങ്കിലും ആ പഹയന് തിരിച്ചു കൊടുത്തൂടെ? ഇങ്ങനെയൊക്കെ ഇവിടെ നടന്നിട്ടും ഒരു ഉളുപ്പില്ലാതെ ആ പഹയന് എവിടെയോ പോയി ഒളിച്ചു നടക്കുകയാണ്. ഇനിയെങ്കിലും ഒന്ന് മുങ്ങി നടക്കാതെ വന്ന് ഞങ്ങളെപ്പോലത്തെ പാവപ്പെട്ട മുസ്ലിംമാരെ മാനം ഒന്ന് കാത്തു രക്ഷിച്ചൂടെ? ഈ ഹംകിങ്ങൊക്കെ തട്ടിപ്പിന് കിട്ടിയത് ഞങ്ങളെപ്പോലത്തെ പാവപ്പെട്ട മുസ്ലിംമാരെ വേഷാണ്. എന്താ ചെയ്യാ? ഓനെ ഇതൊന്നും കാത്തിക്കണ്ട, 3-4 ദിവസമായ മയ്യത്തല്ലേ, നമുക്കിത് എന്തായാലും മറവിയ. ആരുമില്ലാത്ത അധികാരികൾ തൻ കീശ നിറച്ച് കൊട്ടേഷൻ ടീമുകൾ നാട്ടിൽ വിലസി. മാഫിയകൾ വാണിടും നാട്ടിലിന്ന് മാറ്റം ലഭിക്കുമോ ഉലകിലിന്ന്? രക്തം കണ്ടു മനം മരവിച്ചുപോ, സ്നേഹം പണത്തിനായി നശിച്ചുപോയി. പണമെന്ന കടലാസിന് ജീവനേക്കാൾ വില നൽകിയതാര്? പണത്തിനായി ഇന്നു മണ്ണിൽ കൊലയും വഞ്ചനയും നടത്തിയിടുന്നു. പണമെന്നു കേട്ടാൽ ജനം നോട്ടമില്ലാതോടിടുന്നു കേട്ട വഴിയേ.